ഓർമ്മകളുടെ സൗവർണിക തീർത്ഥവുമായി മോഹൻലാൽ ഒരിക്കൽ കൂടി കുടജാദ്രിയിലെത്തി. കാനനപാതകൾ നടന്ന് പിന്നിട്ട് തൊഴുത് പ്രാർത്ഥിച്ച് മടക്കം. ഇക്കഴിഞ്ഞ 16-നായിരുന്നു യാത്ര. മോഹൻലാലിൻ്റെ സുഹൃത്ത് ആർ രാമാനന്ദ് യാത്രയെ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നു: കാടിൻ്റെ അരുളും പൊരുളും വിസ്മയവും അനുഭവിച്ച് പ്രാർത്ഥനാപൂർവം അംബാവനത്തിൻ്റെ കാവൽക്കാരിക്കു മുന്നിൽ കൈകൂപ്പി സുവർണൻ തപസ്സിരുന്ന ഗരുഡഗുഹ കണ്ട് സൗവർണിക എന്ന പുണ്യനദിയുടെ ആരവം കേട്ടുകൊണ്ടുള്ള യാത്ര. കാടുകയറി കുന്നുകയറി ഗണപതിയുടെ ഗുഹ താണ്ടി ദിവ്യസ്ഥാനത്തെത്താനുള്ള യാത്ര. വിളക്കു കൊളുത്തി അവിൽ മലർ നിവേദ്യമർപ്പിച്ച് തേങ്ങയുടച്ച് വിഘ്നേശ്വരനെ തൊഴുത് പിന്നെയും മുകളിലേക്കുള്ള യാത്ര. ഒടുവിൽ സർവജ്ഞപീഠം. ഏകാന്തധ്യാനിയായ ആദിശങ്കരന് മുന്നിൽ വിളക്കു കൊളുത്തി നിവേദ്യങ്ങൾ അർപ്പിച്ച് ധൂപാർച്ചനയും ചെയ്ത് കണ്ണുകളടച്ചു. ധ്യാനനിമിഷങ്ങളുടെ അവാച്യമായ അനുഭൂതിയുമായി മടക്കം. അപ്പോഴും 38 വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ ആദ്യ യാത്രയുടെ ഓർമ്മകളായിരുന്നു ലാലിൻ്റെ മനസ്സ് നിറയെ. അന്നു കണ്ടവർ, കൂടെ വന്നവർ, ഭക്ഷണം നൽകിയവർ, അവരെയെല്ലാം മായാതെ മറയാതെ ഓർമ്മയിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഈ മഹാനടൻ. കെ വിജയൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. കാർത്തിക മഠത്തിലാണ് നമുക്കിപ്പം ഉള്ളത്. കാർത്തിക, ഈ വാർത്ത ഒരു കാണുമ്പോൾ തന്നെ ഒരു രോമാഞ്ചമാണ്. കാരണം ഒന്ന്, ആ പോകുന്ന സ്ഥലം കുടജാദ്രി എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു എപ്പോഴും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ ഒരു ആത്മീയത നിലനിൽക്കുന്ന ഒരു സ്ഥലം. രണ്ട്, ലാലേട്ടൻ്റെ യാത്രയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റുന്നില്ല ആ ഒരു വികാരം എന്താണ് എന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു വാർത്തയെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് തന്നെ സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ് കാർത്തിക. കാരണം ലാലേട്ടൻ പോയ അതേ കാനനപാത പിന്നിട്ട് അവിടെ പോയി പ്രാർത്ഥിച്ച് മടങ്ങി ആ വിവരങ്ങളൊക്കെ തത്സമയം നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതും കാർത്തിക തന്നെയാണ്. അപ്പോൾ പറയൂ കാർത്തിക, അന്ന് പോയ അനുഭവങ്ങൾ, ആ കാഴ്ചകളൊക്കെ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ലാലേട്ടൻ പോയ ആ വഴിയും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ? തീർച്ചയായിട്ടും സേതു, എനിക്ക് ആ ദൃശ്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഞാൻ നടന്നു കയറിയ വഴികൾ, കുടജാദ്രി എന്ന് പറയുമ്പോൾ ശരിക്കും എന്താ പറയുക, സദാ ധ്യാനം കൊള്ളുന്ന മലനിരകൾ, ആ മലയ്ക്ക് ചുറ്റും എപ്പോഴും ആ കോടമഞ്ഞിങ്ങനെ പുതഞ്ഞു കിടക്കും. ഭയങ്കര മനോഹരമായ വശ്യമായ ഒരു കാഴ്ചയാണത്. മൂകാംബിക പോകുന്ന ആളുകൾക്കൊക്കെ എല്ലാവർക്കും തന്നെ കുടജാദ്രി പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാവർക്കും അത് സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം ദുർഘടമായിട്ടുള്ള പാതകളാണ്. ജീപ്പിലാണ് പൊതുവെ നമ്മൾ കുടജാദ്രിക്ക് പോകാറ്. പക്ഷേ ലാലേട്ടൻ പോയത് നടന്ന് കയറിയിട്ടാണ്. അംബാവനത്തിലൂടെയാണ് ലാലേട്ടൻ പോയിട്ടുള്ളത്. ഞാൻ പോയത് ഹിഡിൽമന എന്ന് പറയുന്ന ഒരു കാട്ടിലൂടെയാണ്. ഞങ്ങൾ രണ്ടുപേരും രണ്ട് വഴിയിലൂടെയാണ് പോയത്. പക്ഷേ കാട് താണ്ടി കാടുകളിലൂടെയുള്ള ആ ദുർഘടമായ പാതകളെല്ലാം പിന്നിട്ട് ആ പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളും അനുഭവങ്ങളും എല്ലാം എന്താ പറയുക, എല്ലാം കൈക്കുള്ളിൽ ഒതുക്കി അല്ലെങ്കിൽ കണ്ണു നിറയെ കണ്ട് അനുഭവിച്ചിട്ടാണ് നമ്മൾ മുകളിലെത്തുന്നത്. അപ്പോൾ ഈ ലാലേട്ടൻ്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം 38 വർഷം മുമ്പ് കുടജാദ്രി പോയിട്ടുണ്ടായിരുന്നു. ആ ഓർമ്മകളെല്ലാം വീണ്ടും ഒരിക്കൽ കൂടി ഓർത്തെടുക്കാനുള്ള ഒരവസരം കൂടിയായിരുന്നു ലാലേട്ടന് എന്നാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ രാമാനന്ദ് ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ച കുറിപ്പിലൂടെയും ദൃശ്യങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാവുന്നത്. അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സൂപ്പർ സ്റ്റാറാണ് ലാലേട്ടൻ. നമ്മളെല്ലാവരും ഒരുപാട് ആരാധിക്കുന്ന, എല്ലാ തരത്തിലുള്ള ഫെയിമും ഉള്ള ഒരു അഭിനേതാവാണ് ലാലേട്ടൻ. പക്ഷേ അത്തരത്തിലുള്ള എല്ലാ മേലാപ്പുകളും മാറ്റിവെച്ച് ഒരു സാധാരണക്കാരനായിട്ടാണ് അദ്ദേഹം ആ കുടജാദ്രിയിലേക്ക് കയറിയത് എന്നുള്ളതാണ് വേറൊരു വിഷയം എന്ന് പറയുന്നത്. ഇപ്പോൾ ജീപ്പ് കയറുന്ന സമയത്ത് മുമ്പിലിരിക്കൂ ലാലേട്ട എന്ന് പറയുമ്പോൾ, ലാലേട്ടൻ വേണ്ട, ഞാൻ അപ്പുവിൻ്റെ അച്ഛനാണ് എന്ന് പറയുന്ന ആ ഒരു എളിമ. കാരണം അപ്പു പ്രണവ് മോഹൻലാലിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, കുന്നും മലയും എല്ലാം താണ്ടി ഓടിച്ചാടി കയറുന്ന ഒരു വ്യക്തിയാണ്. വളരെ എളിമയുള്ള ഒരു വ്യക്തിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് ഞാൻ എന്നാണ് ലാലേട്ടൻ അപ്പോൾ പറയുന്നത്. ഒരു സഞ്ചി കയ്യിൽ പിടിച്ച്, അതായത് പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളും അടങ്ങിയ ഒരു സഞ്ചി കയ്യിൽ പിടിച്ച് മുകളിലോട്ട് കയറുന്ന ലാലേട്ടൻ്റെ വീഡിയോയും ഫോട്ടോസും എല്ലാം വൈറലാണ്. സാധാരണ ആളുകളെ പോലെ തന്നെ, നമ്മളെപ്പോലെ തന്നെ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ്. ഒരു അഭിനേതാവ് എന്നുള്ള ആ ഒരു ഇത് മാറ്റിവെച്ചാൽ അദ്ദേഹം നമ്മളെപ്പോലെ തന്നെ ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു മനുഷ്യനാണ്. അതുപോലെ തന്നെ ആദ്യം മൂകാംബിക ദേവിയെ തൊഴുതു, മുകളിലേക്ക് എത്തി അംബാവനത്തിലൂടെ അംബാ ദേവിയെ തൊഴുത്, ആ ഒരു പ്രകൃതി മനോഹാരിതയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആസ്വദിച്ച് എല്ലാം മനസ്സിൽ നിറച്ച് അദ്ദേഹം മുകളിലെത്തുന്നു. പക്ഷേ ചിത്രമൂലയിലേക്ക് ഇറങ്ങാൻ പറ്റിയില്ല. കാരണം മുകളിൽ എത്തുമ്പോൾ വൈകുന്നേരമായിരുന്നു. അവിടെ പോയി സർവജ്ഞപീഠത്തിൽ പോയി അവിടെ തൊഴുത് പ്രാർത്ഥിച്ച് രാത്രിയാണ് അദ്ദേഹം മടങ്ങിയത്. അപ്പോൾ ആ ഒരു കാഴ്ചകളും ആ ഒരു വിശേഷങ്ങളുമാണ്
പ്രേക്ഷകരും നമ്മളും എല്ലാവരും കണ്ടത് ശരിക്കും ഭയങ്കര സന്തോഷമാണ്. ഈ കുടജാത്രയിലേക്ക് പോവുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടുത്തെ കാഴ്ചകൾ കാണാന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയും മൂകാംബിക പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കുടജാത്രയിൽ പോവുക എന്നുള്ളത്. കാരണം അത്രയും വശ്യമായ മനോഹരമായ ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് കാഴ്ചകളും ഒരുക്കി വെച്ചിട്ടുള്ളൊരു സ്ഥലമാണ് കുടജാത്ര എന്ന് പറയുന്നത്. അവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്, നമുക്കവിടെ പോവാം, ഭക്ഷണത്തിനായിട്ടുള്ള സൗകര്യമുണ്ട്. മാത്രമല്ല ഈ പുരാണങ്ങളിലെല്ലാം നമ്മൾ കേട്ടു പരിചയിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിലൂടെ കേട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അതായത് ഭദ്രകാളിയുടെ ശൂലം, മഹിഷാസുരനെ വധിച്ച ആ ഒരു ശൂലം ഇപ്പോഴും അവിടെ ഉണ്ടെന്ന് പറയുന്നു. മാത്രമല്ല കാർത്തിക്, ഇപ്പൊ നമ്മള് ഇപ്പോ കുടജാദ്രി എന്ന് പറയുന്നത് നമുക്ക് ഭക്തരാണെങ്കിലും അല്ലെങ്കിലും കൂടി പോകാനും കാണാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. എന്തായാലും ലാലേട്ടന്റെ യാത്ര അത് അവിസ്മരണീയമായി.